മഹാഭാരതം, ഭീഷ്മപർവം, ഗീത ഉപപർവത്തിലാണ് ഗീത വരുന്നത്. ശ്രീകൃഷ്ണാർജുന സംവാദ രൂപമാണ് ഭഗവത്ഗീത. ഒന്നാം അധ്യായത്തിൽ അർജുനൻ ജിജ്ഞാസാപ്രേരിതങ്ങളായ അനേകം ചോദ്യങ്ങൾ ഭഗവാന്റെ മുമ്പിൽ വെച്ചു. രണ്ട് ശ്ലോകങ്ങളിൽ ഭഗവാൻ അതിന് ശ്രുതി രൂപത്തിൽ ഉത്തരവും നൽകി. തുടർന്ന് സംശയാലുവായ അർജുനൻ ആ ചോദ്യത്തെ അവലംബമായി തൻ്റെ ജിജ്ഞാസ പ്രകടിപ്പിച്ചു. അർജുനൻ്റെ നില ശിഷ്യനിലേക്ക് ഉയർന്നപ്പോൾ ഭഗവാൻ രണ്ടാം അധ്യായത്തിൽ ആദ്യത്തെ രണ്ട് ശ്ലോകങ്ങൾക്ക് ഭാഷ്യം ചമച്ച് വിസ്തൃതമായ വർണ്ണനം തുടങ്ങി. അതിൽ സാംഖ്യസന്ദർഭത്തിലെ 33-ാമത്തെ ശ്ലോകമാണ് ഇനി നമുക്ക് കാണാനുള്ളത്. അഥ ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന ഹരിഷ്യസി തഥ സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമവാപ്സ്യസി. വ്യാസ സങ്കല്പത്തെയും ശ്രുതി എന്ന നിലയിലുള്ള ഗീതയുടെ നിലയെയും ഭാഷ്യകാരനും മറ്റും രചിച്ചിട്ടുള്ള സ്മൃതി എന്ന നിലയിലുള്ള ഗീതയുടെ നിലയെയും നാം പ്രസ്തുത ശ്ലോകങ്ങളിൽ ഒരുമിച്ചാണ് കണ്ടുവരുന്നത്. 31, 32, 33, 34 ശ്ലോകങ്ങൾ അനുവാദമാത്രമായൊരു യുദ്ധത്തെ കൊണ്ടുവരുന്നുണ്ട് എന്ന ഭാഷ്യകാരൻ്റെ താൽപ്പര്യത്തെ പ്രതി ഭഗവത്ഗീത ശങ്കര സമ്പ്രദായത്തിൽ സ്മൃതി തന്നെയാണ്. ഓരോ അധ്യായത്തിൻ്റെയും അവസാനത്തിൽ ഈ ഭഗവത്ഗീത ഉപനിഷത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മധുസൂദന സരസ്വതി സ്വാമികൾ എഴുതിയതെന്ന് നാം വിശ്വസിക്കുന്ന ഗീതാധ്യാന ശ്ലോകത്തിലും ഉപനിഷത്തുക്കളാകുന്ന പശുക്കളെ കറന്ന് എടുത്ത അമൃതാണ് ഗീതയെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ശ്ലോകങ്ങളെ ആ നിലയിൽ രണ്ടു തരത്തിലും നാം കണ്ടുപോരുന്നുണ്ട്. കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങളും സ്മൃതി എന്ന നിലയിൽ എങ്ങനെയെന്ന് കണ്ടിട്ടാണ് ശ്രുതി എന്ന നിലയിൽ അതിനെ സമന്വയിപ്പിക്കാൻ ശ്രമിച്ചത്. അഥ ത്വം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി ചേത് സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപം അവാപ്സ്യസി. സ്മൃതി എന്ന അർത്ഥത്തിൽ മഹാഭാരത യുദ്ധത്തെയാണ് ധർമ്മമായ യുദ്ധമെന്ന് ഇവിടെ പറയുന്നതായി എടുക്കുന്നത്. സാങ്കേതികമായൊരു പിഴവുണ്ട്. അപ്രാർത്ഥിതയാ ആഗതമല്ല മഹാഭാരത യുദ്ധമെന്ന് നാം കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ. യാദൃച്ഛികമല്ല എന്ന് ലോകത്ത് നടക്കുന്നതെല്ലാം യാദൃച്ഛികമല്ലേ എന്ന ചോദ്യത്തിലേക്ക് ഉയർന്നതെന്ന് ചോദിച്ചുകൊണ്ട് എത്ര അറിഞ്ഞാലും സന്ദർഭത്തിൻ്റെ ഗൗരവത്തിൽ അറിയാതെ സംഭവിക്കുന്നതാണ് എന്ന ഒരു ചർച്ചയിൽ സ്മൃതിയെന്ന് നാം കാണുകയും ചെയ്തു. ഇവിടെ 33-ാം ശ്ലോകത്തിൽ അഥാ ത്വം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി സ്വധർമ്മം ഹിത്വാ
പാപം അവാപ്സ്യസി. ഇനി അർജുന, നീ ധർമ്മം പിഴയ്ക്കാത്ത ഈ യുദ്ധത്തെ ധർമ്മ്യം സംഗ്രാമം, ധർമ്മം കൂടപ്പിറപ്പായ യുദ്ധം, ധാർമ്മികമായ യുദ്ധം, മഹാഭാരത യുദ്ധത്തെ എടുക്കുന്നുവെന്ന് ആദ്യം അർത്ഥം എടുക്കുക. പോരായ്മകൾ അതിനുണ്ട്. ഹിംസ ഒരിക്കലും പൂർണ്ണ ധർമ്മത്തിൽ നടപ്പാവുകയില്ല. മാഹിംസ്യാത് സർവഭൂതാനി എന്ന് ഉപനിഷത്തുകൾ പറഞ്ഞതും അതുകൊണ്ടാണ്. ആപേക്ഷികമായ ധർമ്മനിലയെ എടുത്ത് യുദ്ധത്തെ അംഗീകരിക്കേണ്ടി വരുമ്പോഴാണ് അത് സ്മൃതിയാണെന്ന് നമുക്ക് പഠിക്കേണ്ടി വരുന്നത്. അത് ആത്യന്തിക അർത്ഥത്തിൽ ശരിയുമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഗീതയെ ശ്രുതിയുടെ പട്ടികയിലേക്ക് പെടുത്താതെ ആദിശങ്കരൻ സ്മൃതിയുടെ പട്ടികയിൽ പെടുത്തിയിട്ടുള്ളത്. ജീവിതത്തിൻ്റെ ആപേക്ഷികതയിൽ ജീവൻ ധർമ്മമാണ്. വ്യവഹാരത്തിൽ വ്യക്തികൾ, വിഷയങ്ങൾ ഇവയ്ക്കെല്ലാം ഏറ്റക്കുറച്ചിലുണ്ട്. മഹാഭാരതത്തിൻ്റെ സന്ദർഭഗൗരവം എടുത്താൽ അഷ്ടവസുക്കളിൽ മുമ്പനായ ഭീഷ്മൻ പശുക്കളെ മോഷ്ടിക്കാൻ പോയവനാണ്. ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഭാഗമായിരുന്നു അഷ്ടവസുക്കൾക്കേറ്റ ശാപവുമെല്ലാം. പൂർവവൃത്താന്തം അതാണ്. കൗരവരുടെയും പൂർവവൃത്താന്തം മറ്റൊന്നല്ല. കാലം അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തിരുത്തലിന് വിധേയമാക്കേണ്ടി വരുമ്പോൾ ധർമാധർമ്മങ്ങളെ ആപേക്ഷികമായാണ് കാണാറ്. ആപേക്ഷിക ധർമ്മത്തിൻ്റെ നിലയിൽ മാത്രമാണ് സ്മൃതിധർമ്മ്യമെന്ന് പറയുന്നതും. എന്നാൽ ആപേക്ഷികമല്ലാത്തൊരു ധർമ്മയുദ്ധമുണ്ട്, അതാണ് അറിയേണ്ടത്. അത് നമുക്ക് അവസാനം കാണാം. ധർമ്മം പിഴയ്ക്കാത്ത ഈ ഭൗതിക യുദ്ധത്തെ എന്നർത്ഥമെടുത്താൽ രണ്ടു പക്ഷത്തെയും വ്യവച്ഛേദിച്ചവരുടെ നിലയെ ആപേക്ഷികമായി എടുത്താൽ പാണ്ഡവന്മാർ യുദ്ധത്തിനെത്തിയിരിക്കുന്നത് കൗരവന്മാരോടുള്ള എതിരുകൊണ്ടല്ല. ജീവിക്കാൻ വേണ്ടി മാത്രമാണ്. രാജ്യം, വീട്, സർവസ്വവും നഷ്ടപ്പെട്ട് ജീവന് ഭീഷണി വന്നപ്പോൾ മാത്രമുള്ളൊരു യുദ്ധമാണിത്. അങ്ങനൊരവസ്ഥയിലും നീ യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ അവിടെയും നീ ത്യാഗം സ്വീകരിക്കുന്നുവെങ്കിൽ നിന്റെ മാതൃക ലോകം പിന്തുടർന്നാൽ ലോകത്ത് ധർമ്മമില്ലാതായി. അതുകൊണ്ട് ധർമ്മം പിഴയ്ക്കാത്ത ഈ യുദ്ധത്തെ നീ ചെയ്യുകയില്ലെങ്കിൽ സ്വധർമ്മത്തെയും കീർത്തിയെയും വെടിഞ്ഞിട്ട് നീ പാപത്തെ പ്രാപിക്കും. ഇതാണ് സ്മൃതിയുടെ അർത്ഥം. വിഷയങ്ങളിൽ
അഭ്യസിച്ചു നിൽക്കുന്ന ജീവൻ. ഒരു നിമിഷം അധ്യാസമെല്ലാം വിട്ട് തൻ്റെ സ്വരൂപത്തെ അറിയാൻ ഒരുങ്ങുമ്പോൾ പൂർവശ്രുതങ്ങളായ മനോവിക്ഷേപങ്ങളുടെ കൽപ്പനകളിൽ ജീവിച്ച തൻ്റെ വ്യക്തിസ്വരൂപവുമായി താൻ ഏറ്റുമുട്ടുന്നത് ധർമ്മമായ യുദ്ധമാണ്. അവിടെ ഹിംസയില്ല. അത് ജ്ഞാനത്തിലേക്കുള്ള തുറന്ന വാതിലാണ്. ആ യുദ്ധത്തിനൊരവസരം ലഭിച്ചിട്ട്, അറിയാനൊരവസരം നിനക്ക് ലഭിച്ചിട്ട്, ആ സ്വധർമ്മം മോക്ഷം, തദ്വാര ശ്രേയസ്, ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി, ലോകത്ത് സ്തുതിക്കപ്പെടേണ്ടവനായി ഒരുവൻ മാത്രമേ ഉള്ളൂ, അകെ ഏകവും അദ്വയവുമായ ബോധം മാത്രമാണ്. അതാണ് താനെന്ന അറിവിലേക്കുറായി ഉയർന്നാൽ ഈ ലോകത്തെന്തിനെ സ്തുതിച്ചാലും ഏതിനെ സ്തുതിച്ചാലും എല്ലാ സ്തുതിയും തനിക്കുള്ളതാണ്. നിന്ദകളെല്ലാം വിഷയങ്ങളുടെ ലോകമാണ്, അത് തനിക്കുള്ളതല്ല. സ്തുതിനിന്ദകളുടെ ഈ വൈരുദ്ധ്യം ഏതൊരുവൻ തിരിച്ചറിയുന്നു, അവൻ സ്വധർമ്മത്തെയും ശ്രേയസ്സിനെയും പ്രാപിക്കുന്നു. ആ യുദ്ധം നീ ചെയ്യില്ലെങ്കിൽ നീ പാപത്തെ പ്രാപിച്ച് അധ്യാസം വന്ന് വിഷയലോകങ്ങളിൽ ഭ്രമിച്ച് ദുഃഖിയായിത്തീരും. അതുകൊണ്ട് ഒന്നാമത് യുദ്ധത്തെ ധർമ്മപക്ഷത്ത് കണ്ട് സ്മൃതി നിർദ്ദിഷ്ടമായ ലോകത്തു നിന്ന് നമുക്കിത് നോക്കാം. നീ ധർമ്മയുക്തമായ ഈ യുദ്ധത്തെ ചെയ്യുന്നില്ലെങ്കിൽ സ്വധർമ്മവും കീർത്തിയും നഷ്ടപ്പെട്ട് പാപഭാഗിയായിത്തീരുന്നതാണ്. അന്വയ വ്യതിരേകങ്ങൾ പറയുന്നു, കാരണ അകാരണ വിവേകം ചെയ്യുന്നു. പൂർവശ്ലോകത്തിൽ കാരണവിവേകം പറഞ്ഞു, സ്വധർമ്മം ചെയ്യണം. ഈ സ്മൃത്യർത്ഥത്തിൽ അതുകൊണ്ട് ലാഭം എന്തെന്ന് പറഞ്ഞു. ഈ ശ്ലോകത്തിൽ വ്യതിരേകത്തെ കാണിക്കുന്നു, അകാരണ വിവേകവും കാണിക്കുന്നു. ചെയ്യാതിരുന്നാൽ, മുമ്പ് ചെയ്താൽ, ഈ യുദ്ധം ധർമ്മമാണ് നീ ചെയ്താൽ എന്ത് ലഭിക്കും? തുറന്നുവച്ച സ്വർഗമാണ് ഈ യുദ്ധം, മോക്ഷം തന്നെയാണ് എന്നെല്ലാം നാം കണ്ടു. ഈ ശ്ലോകത്തിൽ ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കും? അകാരണ വിവേകവും ഇതിലാണ് കാണിക്കുന്നത്. ഒന്ന് നാം അറിയേണ്ടത്, യുദ്ധമൊരു കർമ്മമാണെന്നാണ്. കർമ്മത്തിൻ്റെ രഹസ്യവും കർമ്മത്തിൻ്റെ നിയതിയും ഇതിനെ മനസ്സിലാക്കണം. കർമ്മങ്ങളെ വ്യവച്ഛേദിക്കുമ്പോൾ നാല് തരം കർമ്മങ്ങളുണ്ട്. ഒന്ന്, കർമ്മം ചെയ്യുന്നതുകൊണ്ട് ഫലമുള്ളവയും ചെയ്യാതിരുന്നാൽ ഒന്നുമില്ലാത്തവയുമായ കർമ്മങ്ങൾ. ചെയ്താൽ ഫലമുണ്ട്, ചെയ്തില്ലെന്ന് വെച്ച് ഒന്നുമില്ല.
ഗുണമോ ദോഷമോ ഇല്ല. ചെയ്താൽ ഫലം ലഭിക്കും. രണ്ട്, ചെയ്യുന്നത് കൊണ്ടൊന്നുമില്ല. ചെയ്യാതിരുന്നാൽ പാപമുണ്ടാവും. ഇന്ന കർമ്മം നീ ചെയ്തില്ലെങ്കിൽ നീ പാപത്തിൽ പതിക്കും. ചെയ്യാതിരുന്നാലൊന്നുമില്ല, ചെയ്താലൊന്നുമില്ല, ചെയ്തിട്ട് നിനക്ക് ഒരു ഫലവും കിട്ടുകയില്ല, വെറുതെ ചെയ്യുകയാണ്. പക്ഷെ നീ ചെയ്തില്ലെങ്കിൽ പാപഭാഗം അനുഭവിക്കേണ്ടി വരും. മൂന്ന്, ചെയ്യുന്നതായാൽ സത്ഫലം ലഭിക്കും, ചെയ്യാതിരുന്നാൽ പാപം ലഭിക്കും. ചെയ്താൽ നല്ല ഫലമുണ്ടാവും, ചെയ്തില്ലെങ്കിൽ മോശമായ ഫലമുണ്ടാവും. നാല്, ചെയ്താലും ചെയ്യാതിരുന്നാലും ഒന്നുമില്ല. കർമ്മലോകം ഈ നാലെണ്ണമാണ്. പലപ്പോഴും നാം കർമ്മങ്ങളെക്കുറിച്ച് ഒട്ടനേകം നിയമങ്ങൾ ഉണ്ടാക്കാറുണ്ട്. കർമ്മത്തിലുള്ള പഠനമാണ് ലോകവികാസം. ഇന്ന് കാണുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ കർമ്മത്തിൻ്റെ വികാസ പരിണാമങ്ങളാണ്, അജ്ഞാനത്തിൻ്റെ. മാനവ കർമ്മങ്ങൾക്ക് പരിണാമമുണ്ടാക്കുവാൻ വിഷയങ്ങളെ വെച്ച് അപഗ്രഥിച്ച ബഹുശ്രുതമായ മനസ്സോടുകൂടിയ ആളുകൾ ചെയ്തു കൂട്ടിയതാണ് ഇന്ന് കാണുന്ന വികാസങ്ങളെല്ലാം. അവയിലൊട്ടു വളരെയും കർമ്മത്തിന് എളുപ്പമുണ്ടാക്കി ആലസ്യം തന്നു എന്ന പ്രയോജനം തരുന്നവയുമാണ്. കർമായതനമായ ശരീരത്തെ കർമ്മമില്ലാതെ വ്യാമോഹത്തിലേർപ്പെടുത്തുവാൻ, കർമ്മം അധമമാണെന്നും കർമ്മങ്ങൾ ശരിയല്ലെന്നും കർമ്മമില്ലാത്ത ലോകമാണ് ശരിയെന്നും ഉള്ള ചിന്തയുടെ ഫലമാണ് എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെയും പുരോഗതി. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നുമില്ല. കർമ്മങ്ങൾ ശാസ്ത്രസാങ്കേതിക വിദ്യകൾ കേൾപ്പിച്ചു കൊടുത്ത് കർമ്മമുക്തനായവൻ മനസ്സിൽ നിന്ന് കർമ്മമുക്തനായിരുന്നു എങ്കിൽ ഇത് ഉത്തമമാണ്. തത്ഫലമായി ആലസ്യം വന്ന മനുഷ്യ മനസ്സ് കൂടുതൽ സങ്കീർണങ്ങളായ പാപങ്ങളിലാണ് വീണതെങ്കിൽ കഷ്ടതരമാണ്. അപ്പോൾ കർമ്മത്തിൻ്റെ നാല് ഭേദങ്ങൾ അറിഞ്ഞല്ല ഇവയുടെ വികാസ പരിണാമങ്ങളൊന്നും. ഏതെങ്കിലും ഒരു കർമ്മം ചെയ്യുന്നത് കൊണ്ട് ഫലമുണ്ട്, ചെയ്തില്ല എന്ന് വെച്ചൊന്നുമില്ല. അത്തരം ഒട്ടേറെ കർമ്മങ്ങളുണ്ട്. ചെയ്യുന്നത് കൊണ്ടൊന്നുമില്ല, ചെയ്യാതിരുന്നാൽ പാപഭാഗിയായിത്തീരും. അത്തരം ഒട്ടേറെ കർമ്മങ്ങളുണ്ട്. ചെയ്യുന്നതായാൽ നല്ല ഫലമുണ്ടാകും, ചെയ്യാതിരുന്നാൽ പാപവും ഉണ്ടാവും. അത്തരം കർമ്മങ്ങളുമുണ്ട്. ചെയ്താലും ചെയ്യാതിരുന്നാലും ഒന്നുമില്ല. അത്തരം കർമ്മങ്ങളുമുണ്ട്. പ്രഥമ കോടിയിൽപ്പെട്ട കർമ്മങ്ങൾ പ്രാചീന രീതിയിൽ ജ്യോതിഷ്ഠോമാദികളാണ്. അതായത് കർമ്മം ചെയ്തു,
അതിന് ഫലമുണ്ട്. ചെയ്യാതിരുന്നെന്ന് വെച്ചൊന്നുമില്ല. അങ്ങനെ ജ്യോതിഷ്ടോമാദി കർമ്മങ്ങളുണ്ട്, യജ്ഞങ്ങൾ, ദാനങ്ങൾ ഇവയൊക്കെ. അവ ചെയ്തില്ലെന്ന് വെച്ച് ഒരു കുഴപ്പമില്ല, ചെയ്താൽ പുണ്യഫലമാണ്. അത് ചെയ്തവർക്കേ അറിയൂ. ആയിരങ്ങളും ലക്ഷങ്ങളും ചെലവാക്കി യജ്ഞദാനങ്ങൾ ചെയ്യുന്നു, ഇഷ്ടാപൂർത്തങ്ങൾ ചെയ്യുന്നു, അതിൻ്റെ ഫലമായി ആതുരാലയങ്ങൾ, വഴിയമ്പലങ്ങൾ, തണ്ണീർ പന്തലുകൾ, വിദ്യാലയങ്ങൾ ഇവയൊക്കെ പണ്ടുള്ളവർ ചെയ്തു. അതൊക്കെ ചെയ്തവരുടെ സന്തതി പരമ്പരകൾ ഉത്തമരും ഉന്നതരുമായി വന്നു. ചെയ്തവരാകട്ടെ വിദ്യാഭ്യാസമില്ലാത്തവരും, ലോകത്ത് ഉത്തമകർമ്മങ്ങൾ അധികവും ചെയ്തത് ആധുനിക വിദ്യാഭ്യാസം നേടാത്തവരാണ് അധികവും. ചെയ്തു വലുതാക്കി വിദ്യാഭ്യാസമുള്ളവനെ തുടർനടപടിക്ക് ഏൽപ്പിക്കുകയാണ് പതിവ്. ഏൽപ്പിക്കുന്നതോടുകൂടി അതിൻ്റെ ധർമ്മം അറ്റുപോവുകയാണ് രീതി. പിന്നെയാണ് രോഗികളായ സന്തതി പരമ്പരകളും ദുഃഖങ്ങളും എല്ലാം വന്നു ചേരുന്നത്. നമ്മൾ പരമ്പരയെ നോക്കിയാൽ സ്ഥാപനവൽക്കരണത്തിൻ്റെ ലോകത്ത് നടന്നിട്ടുള്ള പരിണാമം ഒന്ന് നമുക്ക് സ്പഷ്ടമാക്കി തരും. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ നേടി വന്ന ആളുകൾ നല്ല കർമ്മങ്ങളൊന്നും തുടങ്ങിക്കണ്ടിട്ടില്ല. ഒട്ടേറെ നല്ല കർമ്മങ്ങളെ പൊളിച്ചു കണ്ടിട്ടുണ്ട്. ജ്യോതിഷ്ടോമാദി കർമ്മങ്ങളുടെയൊക്കെ ലോകമെടുത്താൽ വിഷയ വ്യവച്ഛേദനം ചെയ്ത ആളുകളുടെ സംഭാവനയല്ല. വിഷയവിശിഷ്ടങ്ങളായ കർമ്മലോകങ്ങളിൽ മാനേജ്മെൻറ്റ് സിദ്ധാന്തങ്ങൾ പഠിച്ചവരുടെ സംഭാവനയല്ല. അതിൽ നിന്ന് പ്രഥമ കോടിയിൽപ്പെട്ട കർമ്മം ചെയ്താൽ ഫലമുണ്ട്, ചെയ്തില്ലെങ്കിൽ ഒന്നുമില്ല. ഇതിനെ നാം നോക്കിക്കാണേണ്ടതാണ്. ഭഗവത്ഗീത ധർമ്മമായ യുദ്ധത്തെ കർമ്മം എന്ന നിലയിൽ വിവച്ഛേദിച്ച് അവതരിപ്പിക്കുന്ന ഈ മഹത് സന്ദേശത്തെ അർജുനനെ നിമിത്തമാക്കി നമുക്ക് ഉപദേശിച്ചു തന്ന ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രസയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.